IFFK എനിക്ക് മറ്റു ഫെസ്റ്റിവലിനെ അപേക്ഷിച്ച് വളരെ ക്രൗഡാണ്, വളരെ സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത്. മറ്റൊരു ഫെസ്റ്റിവലിൽ പോയാലും നമുക്ക് ഇത്രയൊരു ക്രൗഡ് കാണില്ല. പിന്നെ ചെറിയ വിവാദങ്ങളൊക്കെ നാഷണൽ ആന്തം, അത് ഒരു നമ്മുടെ ഒരു പേട്രിയോട്ടിസം, നമ്മുടെ ദേശസ്നേഹം ഒരിക്കലും ഒരു ആരെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അത് മനസ്സിൽ നിന്ന് രക്തത്തിൽ അരിഞ്ഞേറുന്ന ഒരു കാര്യമാണ്. ഓരോ പ്രാവശ്യം എണീറ്റ് നിന്നിട്ട് പലർക്കും എണീക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ബലം പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ദേശസ്നേഹം അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അത്ര നിർബന്ധമാണെങ്കിൽ സ്ക്രീനിൻ്റെ ഫ്രണ്ട് പോലെ ഒരു പതാക വെച്ചിട്ട് അത് വണങ്ങിയിട്ട് തിയേറ്ററിനകത്തേ കയറാറുണ്ട്. പിന്നെ സെലക്ഷനെ കുറിച്ച് എനിക്ക് പരാതിയുണ്ട്. ഇൻ്റർനാഷണൽ സെലക്ഷൻ വളരെ നന്നായിരുന്നു. പക്ഷേ മലയാള ഫിലിംസ് ഇപ്പോൾ കണ്ട കുറേ ഫിലിംസ് എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു സ്വാധീനം എവിടേക്കോ മണക്കുന്ന പോലെ തോന്നുന്നു. രൂപാന്തരത്തെ ഒഴിവാക്കിയത് അതും മനസ്സിലാകുന്നില്ല എന്താണെന്ന്. ഇന്ത്യൻ മനോരമയുള്ളൊരു സിനിമയെ നമ്മളിവിടെ കാണിക്കാതെ വിടുന്നത് അതറിയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാം അധികാരപ്പെട്ടവരുടെ തീരുമാനങ്ങളല്ലേ. IFFK നമുക്കറിയാമല്ലോ, ഒരു നല്ലൊരു ജൂറിയായിരുന്നു പടങ്ങൾ സെലക്ട് ചെയ്തത്. മലയാളത്തിൽ നിന്ന് 40 സിനിമയോട് അയച്ചിരുന്നു. അതിൽ നിന്ന് 3 സിനിമകളാണ് സെലക്ട് ചെയ്തത്. ഒന്ന് രൂപാന്തരം, വീരം, കാടുപൂക്കുന്ന നേരം. അവിടെ നല്ല റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് ഒരു ഹെവി ക്രൗഡ് ഓഡിയൻസ് ഒന്നും കിട്ടില്ല. അത് കുറേ സെലക്ടഡ് ഡെലിഗേറ്റ്സ് ആണ് അവിടെ സിനിമ കാണാൻ വരുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് നമ്മുടെ മണ്ണിൽ നമ്മുടെ ആൾക്കാരെ സിനിമ കാണിക്കണമെന്നുള്ള നമ്മുടെയൊക്കെ താല്പര്യം. പക്ഷേ ഇതൊരു വലിയൊരു വേദിയാണ് എനിക്ക് നഷ്ടമായത്. അത് വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു. ഒരിക്കലും കോമ്പറ്റീഷനിലേക്കോ അല്ലെങ്കിൽ മലയാള സിനിമ സെക്ഷനിലൊന്നും വേണ്ട. അതൊക്കെ ജൂറിയുടെ തീരുമാനങ്ങളായിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു സെക്ഷനിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുന്നത്, ഒരുപാട് സെക്ഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു അവർക്ക്. അത് വേദനയുണ്ട്, ശരിക്കും വേദനയുണ്ട്. ജനുവരിയിലാണ് തിയേറ്റർ റിലീസ്. തിയേറ്റർ റിലീസിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള സിനിമകൾക്ക് അതിനൊരു ഒരു ഓഡിയൻസിനെ കിട്ടില്ല. ഇത്തരത്തിലുള്ള സിനിമകളെ സ്നേഹിക്കുന്ന ഓഡിയൻസ് ഇങ്ങനെയുള്ള വേദികളിലാണ് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് ജനുവരിയിൽ. പക്ഷേ അത് കാണേണ്ടവരൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു.